ഗൗരി ലങ്കേഷ് എന്ന ഒരു കൊല്ലപ്പെട്ട പത്രപ്രവർത്തകയൊക്കെ ആയിരുന്നു, ഒരു റാഷണലിസ്റ്റായിരുന്നു. അവർ കൊല്ലപ്പെട്ട ദിവസമായിരുന്നു ഇന്നലെ, സെപ്റ്റംബർ 5, 2017. അപ്പോൾ അത് ആ ഒരു വിഷയം നമ്മളൊന്ന് ഓർമ്മിച്ചിട്ട് ആ കൊല്ലപ്പെട്ട വിഷയവും അതിൻ്റെ പിന്നിലുള്ള കാരണങ്ങളും ആ ഒരു വിഷയം നമ്മളൊന്ന് മനസ്സിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം. ഗൗരി ലങ്കേഷ് ഓർമ്മ എന്നുള്ള രീതിയിൽ കഴിഞ്ഞ വർഷമാണെന്ന് തോന്നുന്നു തൃശ്ശൂർ വെച്ചിട്ട് KYS നേതൃത്വത്തിലൊരു പരിപാടി നടക്കുകയും അവിടെ നമ്മൾ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇത്തവണ അത്തരത്തിലുള്ള പരിപാടികളൊന്നും നടന്നതായിട്ട് അറിയില്ല, മീൻസ് എന്നെ വിളിച്ചതായിട്ടൊന്നും അറിയില്ല. എന്തായാലും പല മേഖലകളിൽ പല കോണുകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിഷയം നിങ്ങളുടെ മനസ്സിലേക്കൊന്ന് കൊണ്ടുവരണമെന്ന് വിചാരിക്കുക. സെപ്റ്റംബർ 5, 2017 ഹിന്ദു ടെററിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടത്തിയ ഒരു ആസൂത്രണത്തിൻ്റെ ഒടുവിൽ ഇവരെ വെടിവെച്ച് കൊല്ലാൻ തീരുമാനിക്കുകയും അങ്ങനെ കൊലപ്പെടുത്തുകയും ചെയ്തതാണ് നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത. ഗൗരി ലങ്കേഷ് എന്തിനെതിരെയായിരുന്നു സംസാരിച്ചിരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹിന്ദുത്വത്തെ തന്നെയായിരുന്നു എതിർത്തുകൊണ്ടിരുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതിയെ എതിർക്കുമ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലൊക്കെയുള്ള ചില യുക്തിവാദികൾ എന്നൊക്കെ പറയുന്ന ആളുകൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന പണി എന്ന് പറയുന്നത് സവർക്കറെ 4 തെറി പറയുക, ഗോൾവാർക്കറെ 5 തെറി പറയുക, ഇതാണ് ഹിന്ദുത്വത്തെ എതിർക്കുക എന്ന് മനസ്സിലാക്കി അതാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അവർ സൃഷ്ടിച്ചെടുക്കുന്ന ഒരു കുമിളയിൽ ഒരു കുഴപ്പവും കൂടാതെ വളരെ സുഗമമായിട്ട് ജീവിച്ചു പോകുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. അന്നും അവരോട് നമ്മൾ പറയാറുള്ള കാര്യമാണ് സവർക്കറെ വിമർശിക്കുന്നതോ ഈ പറയുന്ന ഗോൾവാർക്കറെ തെറി പറയുന്നതോ അല്ല ഹിന്ദുത്വത്തെ എതിർക്കുക എന്ന് പറയുന്നത്. അവിടെ കൃത്യമായിട്ട് നമ്മൾ പറയാറുണ്ട് ഹിന്ദുത്വ എന്ന് പറയുന്ന സംഗതി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളിൽ അതിൻ്റെ ഏറ്റവും കാതലായ അല്ലെങ്കിൽ അതിൻ്റെ കോർ എന്ന് പറയുന്നത് അത് ഹിന്ദു മതവും അത് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചില വിശ്വാസങ്ങളും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചില ദേശീയത ചിന്തകളും അതെല്ലാം കൂടി ചേരുന്നതായതുകൊണ്ട് തന്നെ അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരമമായ ലക്ഷ്യമെന്ന് പറയുന്നത് പോലും ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നൊരു സങ്കല്പമാകുമ്പോൾ അതിനൊക്കെ ഏറ്റവും അടിസ്ഥാനമെന്ന് പറയുന്നത് ഹിന്ദുത്വ എന്ന് പറയുന്നൊരു അടിസ്ഥാനമെന്ന് പറയുന്നത് ഹിന്ദുധർമ്മവും അതോടൊപ്പം തന്നെ അതിലെ വിശ്വാസങ്ങളും തന്നെയാണ്. അപ്പോൾ ഇവിടെ ഗൗരി ലങ്കേഷ് ആയാലും ദാബോൽക്കർ ആയാലും ഭൻസാരെ ആയാലും ഇവരെല്ലാവരും ചോദ്യം ചെയ്തിരുന്നത് ഇവരെല്ലാവരും വിമർശിച്ചുകൊണ്ടിരുന്നത് ഈ ഹിന്ദുമതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള സൂപ്പർസ്റ്റീഷ്യൻസ് അതല്ലെങ്കിൽ അതിനോടൊപ്പം ചേർത്ത് വയ്ക്കാവുന്ന ദളിതർക്ക് നേരെയുള്ള പീഡനങ്ങൾ അതുപോലെ തന്നെ മറ്റ് പല കാര്യങ്ങൾ എടുത്തു ഉയർത്തിക്കൊണ്ട് കാസ്റ്റിസം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ എടുത്തു വെച്ചുകൊണ്ട് ഇവർ വിമർശിക്കുമ്പോൾ ഇവർ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളെ എതിർക്കാൻ സാധിക്കാതെ വരുമ്പോൾ ഇവരെ നേരിട്ടത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഈ എങ്ങനെയാണ് നമ്മളുടെയൊക്കെ താലിബാൻ മതവിമർശനം നടത്തുന്ന ആളുകളെ അല്ലെങ്കിൽ ഇസ്ലാമിക തീവ്രവാദികൾ എങ്ങനെയാണ് മതവിമർശനം നടത്തുന്ന ആളുകളെ മതം വിട്ടവരെയൊക്കെ കൈകാര്യം ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഇവരെയും നേരിട്ടത് വെടിവെച്ച് കൊല്ലുന്നൊരവസ്ഥ തന്നെയാണ് ഉണ്ടായത്. അത് നമുക്കിവിടെ കാണാൻ കഴിയും. അപ്പം നമ്മളെപ്പോഴും പറയുന്നത് അതുകൊണ്ടാണ് ഇത് ഈ ഒരു ആശയം കൊണ്ട് നടക്കുന്ന ആളുകൾ അവർ സൃഷ്ടിച്ചെടുക്കുന്ന രാജ്യം അതായത് ഒരു ഹിന്ദു താലിബാൻ ഇവിടെ സൃഷ്ടിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഇവിടുത്തെ ബ്ലാസ്ഫമി ലോസ് അതിനെക്കുറിച്ച് നമ്മൾ പറയാറുണ്ട്. പല മുന്നേയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, നുപുർ ശർമ്മയുടെ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഈ മതനിന്ദ എന്ന് പറയുന്ന ഒരു ആശയം അത് അതൊരു കുറ്റകൃത്യമായിട്ട് നിലനിർത്തുന്ന രീതിയിൽ അതിനെ പരിപോഷിപ്പിക്കണമെന്ന ഒരു വാദം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമത വിശ്വാസികളെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അത് ചെയ്യരുത്, അത് ചെയ്യുന്ന ആളുകളെ നമുക്ക് കൂച്ചുവിലങ്ങിടണം എന്ന് പറഞ്ഞുകൊണ്ട് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ്റെ ഒരു പരിധി അവിടെ വെക്കുന്നതിന് വേണ്ടിയിട്ട് പലപ്പോഴും ഈ മതവിമർശനത്തെ എടുത്തുയർത്തി കാണിച്ചിട്ട് അതിനെ ഒരു പരിധിയാക്കിക്കൊണ്ട് കാണിക്കാൻ മതം അതിനെ വിമർശിക്കുന്നത് എടുത്തു വെക്കുന്നത് നമ്മൾ കാണുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഇവിടെ വന്നാൽ അതായത് ഈ ബ്ലാസ്ഫമി ലോ അത് ശക്തിപ്പെട്ടാൽ അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിയമങ്ങളും നിയമം നടപ്പിലാക്കുന്നതും ഇവിടെ ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ ആദ്യം പിടിവീഴാൻ പോകുന്നത് ഇവിടുത്തെ യുക്തിവാദികളെ തന്നെയാണ്. അതല്ലാതെ മറ്റ് മതങ്ങളെ അല്ല ഇവിടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തെ വിമർശിക്കുന്ന മറ്റൊരു മതത്തെ ആയിരിക്കില്ല ഇവിടെ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. ആദ്യത്തെ ഇരകൾ എന്ന് പറയുന്നത് യുക്തിവാദികൾ തന്നെയായിരിക്കും, മതവിമർശകർ തന്നെയായിരിക്കും എന്ന് നമ്മൾ പറയുന്നതിൻ്റെ ഒരു ലക്ഷണം കൂടി. അതിപ്പോൾ ഇസ്ലാമിൻ്റെ കീഴിലുള്ള രാഷ്ട്രമായാലും ശരി, ഹിന്ദു എന്ന് പറയുന്ന ആശയത്തിൻ്റെ കീഴിലുള്ള രാഷ്ട്രമായാലും ശരി കാണാൻ കഴിയുക.
അങ്ങനെ വന്നു കഴിയുമ്പോൾ ബ്ലാസ്ഫമി ലോസ് അത് ഇതുപോലെ കണ്ണുമൂക്കും ഇല്ലാതെ എടുത്ത് ഉപയോഗിക്കുന്ന രീതി, അത് രാഷ്ട്രം നടപ്പിലാക്കുന്നത് മുതൽ ഇതുപോലെയുള്ള കൂട്ടങ്ങൾ, മനുഷ്യർ അല്ലെങ്കിൽ ഇതുപോലെയുള്ള വ്യക്തികൾ സംഘടന എന്നൊക്കെ പറഞ്ഞ് പേരിട്ടുകൊണ്ട് നടത്തുന്ന കൂട്ടങ്ങൾ, അവർ നടപ്പിലാക്കുന്ന നിയമമായിട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഗൗരി ലങ്കേഷിൻ്റെ കാര്യത്തിൽ ഈ നിയമം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവർക്കെതിരെ ഫത്വ, ഹിന്ദു ഫത്വ പുറപ്പെടുവിച്ചുകൊണ്ട് ഇവർ എന്താണ് സാധാരണ നമ്മൾ പറയാറുണ്ട് രാഷ്ട്രദ്രോഹി എന്നാണ് നമ്മൾ പറയുക, അല്ലെങ്കിൽ രാജ്യദ്രോഹി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇവിടെ ധർമ്മദ്രോഹി എന്ന ഒരു വിശേഷണമാണ് ഗൗരി ലങ്കേഷിനെ പോലെയൊക്കെ ഉള്ള ആളുകൾക്ക് അവർ കൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ഏത്തീസ്റ്റുകളെ തന്നെയാണ് അവർ അതിൽ ഉന്നം വെച്ചതും. അങ്ങനെ ഒരു ധർമ്മദ്രോഹി എന്ന ഒരു വിശേഷണം പോലും ഉണ്ടാക്കി വെച്ചിട്ട് അവർക്കെതിരെ ഒരു ധർമ്മ യുദ്ധം നടത്തുന്ന ഒരു പ്രവണത, അങ്ങനെ നടത്താൻ വേണ്ടി പോകുന്ന ആളുകളെ ധർമ്മവീർ എന്ന പേര് പോലും ഇട്ട് വിളിക്കുന്ന ഒരു പ്രവണത, അത് കൊണ്ടു നടക്കുന്ന ഒരു ആശയം തന്നെയാണ് ഈ പറയുന്ന ഹിന്ദു രാഷ്ട്ര നിർമ്മിതിക്ക് വേണ്ടി കച്ചകെട്ടി ഇറങ്ങി നടക്കുന്ന ആളുകൾ. അത് നമ്മളിവിടെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് നമ്മൾ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഹിന്ദു കോഡ് ബില്ല് കൊണ്ടുവരുന്ന സമയത്ത് ഇവിടെ സ്വാമി കർപ്പാത്രിജി എന്ന് പറയുന്ന ഒരാൾ, പുള്ളി മുന്നോട്ട് വെച്ച ആശയമാണത്. അതായത് ധർമ്മയുദ്ധം, നമ്മൾ ജിഹാദ് എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആയിട്ട് ഇപ്പുറത്ത് പറയുന്ന സാധനമാണ് ധർമ്മയുദ്ധം. ജിഹാദി എന്ന് പറയുന്നതിന് ഇപ്പുറത്ത് നമ്മൾ പറയുന്ന വാക്കാണ് ധർമ്മവീർ എന്ന് പറയുന്നത്. അങ്ങനെ എല്ലാത്തിനും ഇതിൽ ഒരു കുഴപ്പം സൃഷ്ടിക്കുന്ന ആളെ ഇപ്പുറത്ത് വിളിക്കുന്ന പേരാണ് ധർമ്മദ്രോഹി എന്ന് പോലും, അതായത് മതത്തിനെതിരെ നിലകൊള്ളുന്ന ഒരാൾ, നമ്മൾ മറ്റൊരിടത്ത് മുർത്തത് എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി. അങ്ങനെ അടിമുടി സാമ്യം ഉള്ളതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഹിന്ദു താലിബാൻ എന്ന വാക്ക് പോലും നമ്മൾ പലപ്പോഴും ഉപയോഗിക്കേണ്ടി വരുന്നത് അതുകൊണ്ട് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു വന്നത് ഗൗരി ലങ്കേഷിൻ്റെ ആ ഒരു വധം നടപ്പിലാക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പണിയെടുത്തിട്ടുള്ള രണ്ട് ഹിന്ദു ഭീകര സംഘടനകൾ ഏത് എന്ന് ചോദിച്ചിട്ടുള്ള ഒന്ന് ഈ ശ്രീരാമസേന എന്ന് പറയുന്നൊരു സംഘടനയും, രണ്ട് സനാതൻ സംസ്ഥ എന്ന് പറയുന്ന മറ്റൊരു സംഘടനയും. ഈ സനാതൻ സംസ്ഥ അതിൻ്റെ സ്ഥാപകനായിട്ടുള്ളൊരു വ്യക്തി എഴുതിയ പുസ്തകം, അതിലൂടെയാണ് ഈ പറയുന്ന ധർമ്മദ്രോഹി അതുപോലെയുള്ള ചില വാക്കുകളൊക്കെ കൂടുതൽ പ്രചാരം നേടുകയും ആ രാജ്യദ്രോഹം എന്നൊക്കെ പറയുന്ന സംഗതിക്ക് കൂടുതൽ പ്രാമുഖ്യം കൊടുക്കുന്ന രീതിയിലേക്ക് അതിനൊക്കെ ഉയർത്തിക്കാണിക്കുന്ന, അതിലൊക്കെ വലിയൊരു ഒരു നമ്മുടെയൊക്കെ ഒരു ബാധ്യതയാണ് എന്നുള്ള രീതിയിൽ ഓരോ ഹിന്ദുവിനെ കൊണ്ടും ചിന്തിപ്പിക്കുന്ന രീതിയിലേക്കൊക്കെ തലയിലേക്ക് വിഷം കുത്തിയിറക്കുന്ന ഒരു ഒരു നേതാവായിട്ട് വന്ന ആളാണ് ഈ സനാതൻ സംസ്ഥയുടെയൊക്കെ നേതാവായിട്ടുള്ള ആളുകൾ. അതിലൊക്കെ വീണുപോയിക്കൊണ്ട് അത്തരം സോഫ്റ്റ്വെയർസ് അത് തലയിലേറ്റി അതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവർ കൊണ്ടു നടക്കുന്ന ആ വിദ്വേഷം, ആ വിദ്വേഷത്തിലൂടെ അവർ ആ ചെയ്തിക്ക് വേണ്ടി മുന്നോട്ട് വരുന്നു, അവരിതുപോലെ കൊല നടത്താൻ വേണ്ടി തയ്യാറാകുന്നു, കൊല നടത്തുന്നു, ഗൗരി ലങ്കേഷിനെ നമുക്ക് നഷ്ടപ്പെടുന്നു, ധബോൽക്കറെ നമുക്ക് നഷ്ടപ്പെടുന്നു, പൻസാരയെ നഷ്ടപ്പെടുന്നു, അങ്ങനെ പല പല ആളുകളെ ഇതുപോലെ നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവുന്നു. ഇതാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മളൊന്നുകൂടെ ഓർക്കണം. സാധാരണ ഹിന്ദു ഭീകര സംഘടനകൾ എന്ന് പറയുമ്പോൾ ബജ്രംഗ്ദളോ അല്ലെങ്കിൽ ഹനുമാൻ സേന എന്നൊക്കെ പറയുന്നതാണ് നമ്മുടെ മനസ്സിലേക്ക് വരാറുള്ളൂ. ഇവിടെ ഇതെല്ലാം ഇതിൻ്റെ ഭാഗമായിട്ട് കാണാവുന്ന ഈ സംഘപരിവാർ കൂട്ടം എന്ന് പറയുന്നതിനകത്ത് പെടുന്ന സംഘടനകൾ തന്നെയാണെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ അത് ഇനി ഏതൊക്കെയാണ് അതിലെത്ത് പെടുന്നത് പെടാത്തതെന്നൊക്കെ ആ ആളുകൾ തീരുമാനിക്കുക. ഇത്രയാണ് എനിക്ക് ആ വിഷയത്തിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ പറയുന്നത് ഒരു ഹിന്ദു താലിബാൻ ആകാൻ നമ്മളെ നാടിനെ അനുവദിക്കരുത് എന്നുള്ളത് തന്നെയാണ്. എന്നാൽ ഇവിടെ ഒരു കാര്യം ഞാൻ എടുത്തു പറയുന്നു, ഇത് ഇത്രയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിൽ പോലും അത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദു ജനത, ഹിന്ദു മതവിശ്വാസികളെ തന്നെയാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിച്ചിട്ട് ഒരു അഭിനന്ദനം കൊടുക്കുന്നത്. കാരണം ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ സാധാരണ ഇപ്പുറത്ത് ഈ ഇസ്ലാമിൻ്റെ വക്താക്കൾ ഓരോന്ന് ചെയ്തു കൂട്ടുമ്പോൾ അത് അവന് കിട്ടേണ്ടതായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, അതല്ലെങ്കിൽ അത് ഇസ്ലാമിൻ്റെ നിയമം അങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ അതിനെ ന്യായീകരിക്കുന്ന ഇസ്ലാമത മോഡറേറ്റ് വിശ്വാസികൾ നമ്മൾ കാണാറുണ്ട്. അത് കാണുമ്പോൾ നമ്മൾ ചോദിക്കാറുണ്ട്, ഇതിലേതാണ് ഭീകരവാദി, ഇതിലേതാണ് സമാധാന പ്രിയനായ മുസ്ലിം എന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു ഗതികേടിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അവിടെയാണ് ഇവിടുത്തെ ഹിന്ദുമത വിശ്വാസികൾ, ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികൾ വ്യത്യസ്തരാകുന്നത്. അത് ആരാണ് സമാധാനം കാംക്ഷിക്കുന്ന ഹിന്ദുമത വിശ്വാസി എന്ന് നമുക്ക് കൃത്യം മനസ്സിലാകും. ആരാണ് അതിലൊന്നും താല്പര്യമില്ലാത്ത ഭീകരവാദം അല്ലെങ്കിൽ ഇതുപോലെയുള്ള ക്രൂരകൃത്യങ്ങൾ, ട്രാഡുകൾ എന്ന് വിളിക്കാവുന്ന തരത്തിൽ ഇതിനു വേണ്ടിയിട്ട് കച്ചകെട്ടി ഇറങ്ങുന്ന ഹിന്ദു എന്ന് നമുക്ക് തിരിച്ചറിയാനും കഴിയുന്നു എന്നുള്ളത്, അതിന് വഴിവെച്ച് തരുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന ഹിന്ദുമത വിശ്വാസികളാണ് എന്നുള്ളത് വളരെ നല്ല കാര്യം തന്നെയാണ്. അതങ്ങനെ തന്നെ തുടരുന്ന കാലത്തോളം ഇവിടെ ഒരു താലിബാനും ഒരു ഹിന്ദു താലിബാനും ഇവിടെ ഉണ്ടാകാൻ സാധിക്കില്ല. ഈ ഇന്ത്യ മുന്നോട്ട് വെക്കുന്ന ജനാധിപത്യ ബോധവും മതേതര ബോധവും ഒക്കെ അങ്ങനെ തന്നെ ഇവിടെ നിലനിൽക്കാനുള്ള സാധ്യത തന്നെയാണ് അതിലൂടെ നമുക്കിവിടെ കാണുന്നത് എന്ന് ഞാനന്നിവിടെ ഓർമ്മിക്കുകയാണ്. അതിനുവേണ്ടി ആ തരത്തിൽ
തെറ്റിനെ തെറ്റ് എന്ന് പറയാനും അത് നമ്മളുടെ വിശ്വാസമല്ല, ആ വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് എന്നൊക്കെ പറഞ്ഞ് ചെയ്തു കൂട്ടുന്ന ആളുകളെ തള്ളി പറയാൻ മുന്നോട്ട് വരുന്ന ഹിന്ദുമത വിശ്വാസികൾ, അവർ തീർച്ചയായിട്ടും അഭിനന്ദനം അർഹിക്കുന്നുണ്ട്. ഞാൻ ആ പറയുന്നത് ഹിന്ദുമത വിശ്വാസത്തിൻ്റെ മേന്മയായിട്ടല്ല, ആ വ്യക്തികളുടെ ആ നിലപാടിൻ്റെ ഒരു മേന്മയായിട്ട് മാത്രമാണ് ഞാനിവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോഴും ആ വിശ്വാസത്തിൻ്റെ പേരിൽ അതിലൂടെ നിങ്ങൾക്ക് തീവ്രമായ ഒരു ചിന്താഗതിയിലേക്ക് പോകാനുള്ള എല്ലാ സാധ്യതയും അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്. പക്ഷേ ഈ ഒരു നിലപാട് അത് ശ്ലാഘനീയമാണ്, അത് തുടരണം എന്ന് മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അത്തരത്തിലുള്ള സമാധാനപ്രിയരായ യഥാർത്ഥ എന്താണ് മാനവികവാദികൾ എന്നൊക്കെ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന, പ്രത്യേകിച്ച് ഇസ്ലാം മത വിശ്വാസികൾക്ക് പോലും മാതൃകയാവുന്ന തരത്തിൽ നിലകൊള്ളുന്ന ആ ഭൂരിപക്ഷം ഹിന്ദു ജനത, അവർക്ക് ഞാൻ ആ ഒരു അഭിനന്ദനം അർഹിക്കുകയാണ്. നമുക്ക് അടുത്ത വിഷയം.